വടകരയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് അരങ്ങുണർന്നു. വടകരയിൽ UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരന്റെ വരവോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ആവേശമായത്. പി ജയരാജന്റെ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരന്റെ രംഗപ്രവേശനം. ഏറെ നാളത്തെ ചർച്ചകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത്. രാവിലെ ഉമ്മൻചാണ്ടി മുരളീധരനുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചത്. LDF സ്ഥാനാർത്ഥി പി ജയരാജൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിനൊടുവിലാണ് കെ മുരളീധരൻ വടകരയിൽ UDF സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വടകരയിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ച എങ്ങും എത്താത്ത നിലയിൽ ആയ സാഹചര്യത്തിൽ പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ഇതിനെ തുടർന്ന് സ്ഥാനാർത്ഥി നിർണയം ഹൈക്കമാൻഡിന് വിട്ടിരുന്നു. ജയരാജനെ പരാജയപ്പെടുത്താനായി RMP പോലും UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതോടെ നേതൃത്വത്തിന് സമ്മർദ്ദം ഏറി വരികയായിരുന്നു. പ്രവീൺകുമാർ, വിദ്യാ ബാലകൃഷ്ണൻ തുടങ്ങി പല പേരുകളും ഉയർന്നു വന്നെങ്കിലും അവസാനം മുരളീധരനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. രണ്ടു തവണ തുടർച്ചയായി കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനായി LDF ശക്തമായ പോരാട്ടത്തോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒന്നാംഘട്ടം പൂർത്തിയാക്കുന്ന വേളയിലാണ് UDF സ്ഥാനാർത്ഥിയായ മുരളീധരൻ രംഗത്തെത്തുന്നത്. ACV ന്യൂസ്, വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി. ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.